നമസ്കാരം തോൽക്കുന്ന മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത സുരേഷ് കുറുപ്പ് അസാധ്യമെന്ന് കരുതിയ പല രാഷ്ട്രീയ ജയങ്ങളും സി പി എമ്മിന് സമ്മാനിച്ചു എന്നാൽ മന്ത്രിയോ സി പി എം സംസ്ഥാന സമിതിയിലോ സുരേഷ് കുറുപ്പ് എത്തിയില്ല എത്തിയില്ലെന്ന് പറഞ്ഞാൽ കൊണ്ടുവരേണ്ടവർ താല്പര്യം കാട്ടിയില്ല സി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രം ഒതുങ്ങി സുരേഷ് കുറുപ്പ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് ഇനി മത്സരമില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് സുരേഷ് കുറുപ്പ് പാർലമെന്റിലും നിയമസഭയിലും കത്തിക്കയറി പ്രകമ്പനം സൃഷ്ടിച്ച സാമാജികനാണ് സുരേഷ് കുറുപ്പ് രാഷ്ട്രീയ സാമുദായിക പരിഗണനകൾക്ക് അതീതമായ സൗഹൃദമാണ് സുരേഷ് കുറുപ്പിന്റെ കരുത് ഇതുതന്നെയാണ് യു ഡി എഫ് കോട്ടയമായ ഏറ്റുമാനൂരിലും കോട്ടയം ലോക്സഭയിലും സി പി എമ്മിന് വിജയം നൽകിയത് എന്നാൽ പിണറായി യുഗത്തിൽ അതിനപ്പുറത്തേക്കൊന്നും സുരേഷ് കുറുപ്പിന് കിട്ടിയിട്ടില്ല പാർട്ടി സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിച്ചു പോലുമില്ല കോട്ടയത്ത് നിന്ന് സുരേഷ് കുറുപ്പിനുള്ളതിന്റെ അത്ര പിന്തുണയില്ലാത്ത നേതാക്കൾ പോലും സംഘടനയിൽ പ്രധാനികളായി മന്ത്രിമാരുമായി പക്ഷേ അതൊന്നും മിടുമുട്ടകനായി ജനകീയ നേതാവ് സുരേഷ് കുറുപ്പിന് കിട്ടിയിട്ടില്ല ഇനി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ല പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഔദ്യോഗിക കമ്മിറ്റികളിൽ നിന്നും സ്വയം ഒഴിയും ആഴ്ചയ്ക്ക് ശേഷം എല്ലാം പറയാമെന്നാണ് സുരേഷ് കുറുപ്പിന്റെ പ്രതികരണം ലോക്സഭയിലും നിയമസഭയിലുമായി ഇരുപത്തിയാറ് വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് ശേഷമാണ് ഈ തീരുമാനം ഏത് രാഷ്ട്രീയ പ്രതിസന്ധികളിലും സി പി എമ്മിന് അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു സുരേഷ് കുറുപ്പിന്റേത് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ച മൂന്ന് ഇടത് സ്ഥാനാർത്ഥികളിൽ ഏക സി പി എം പ്രതിനിധിയായിരുന്നു സുരേഷ് കുറുപ്പ് ലോക്സഭയിലേക്ക് ഏഴു തവണ മത്സരിച്ചു നാലു തവണ ജയിച്ചു നിയമസഭയിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തെ രണ്ടു തവണ പ്രതിനിധീകരിച്ചു തുടരെ രണ്ടു തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടെന്ന സി തീരുമാനം മൂലം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവസരം ലഭിച്ചില്ല വി എൻ വാസവൻ ജയിച്ചു മന്ത്രിയായി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിലും ഡിവൈഎഫ്ഐയിലോ പാർട്ടി സംസ്ഥാന ഘടകത്തിലോ സുരേഷ് കുറുപ്പ് എത്തിയില്ല ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇതിന് കാരണം പിണറായി വിജയനാണ് വി എസ് അച്യുതാനന്ദന്റെ ശിക്ഷനായി കണ്ട് സുരേഷ് കുറുപ്പിനെ ഇന്നും വെട്ടിയുതുക്കി വീട് പണിയുടെ തിരക്കിലാണെന്നാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പ് പറയുന്നത് തിരുനക്കര വടക്കേനടയിൽ സായി സേവാ കേന്ദ്രത്തിന് സമീപം വാടക വീട്ടിലാണ് താമസം തിരുനക്കരയിലെ കുറ്റിക്കാട്ട് തറവാട് വീട് അറ്റകുറ്റപ്പണിയിലാണ് ജനുവരിയിൽ അവിടേക്ക് മാറും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈറ്റുമാനൂരിലോ കോട്ടയത്തോ പൊതുപരിപാടികളിൽ കുറിപ്പിന്റെ സാന്നിധ്യമുണ്ടായിരുന്നില്ല എം എൽ എ ആയിരുന്ന അവസരത്തിലാണ് പട്ടിതാരം മണർകാട് ബൈപ്പാസ് ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചത് എന്നാൽ ബൈപ്പാസ് ഉദ്ഘാടനത്തിനോ മറ്റു പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനങ്ങൾക്കോ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല അദ്ദേഹം ഇക്കാര്യം പാർട്ടി വേദികളിൽ സൂചിപ്പിച്ചിരുന്നു അങ്ങനെയും സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കി ഈ വേദങ്ങളെല്ലാം ഉള്ളിലൊറക്കിയാണ് സുരേഷ് കുറുപ്പ് വിടവാങ്ങാൻ വിടവാങ്ങാനൊരുങ്ങുന്നത് മാണി ഗ്രൂപ്പിൽ നിന്ന് ഏറ്റുമാനൂർ പിടിച്ചെടുത്ത കുറിപ്പിനെ തന്നെ മണ്ഡലം നിലനിർത്താൻ വീണ്ടും രംഗത്തിറങ്ങാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചെങ്കിലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച കുറിപ്പിനെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ലെന്നാണ് സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് കേരള കോൺഗ്രസ് വിഭാഗം ഇടതുപക്ഷത്തെത്തിയതും കാരണം പാർട്ടി തീരുമാനം അംഗീകരിച്ച് ഇനി മത്സരിക്കാനില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും വീണ്ടും തന്റെ പേര് സംസ്ഥാന കമ്മിറ്റി പരിഗണനയ്ക്ക് വിടേണ്ടെന്നും കുറിപ്പ് അറിയിച്ചിരുന്നു ഇതോടെ സുരേഷ് കുറിപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകില്ലെന്ന് ഉറപ്പായി കോട്ടയത്ത് സി പി എമ്മിലെ സൗമ്യതയുടെ മുഖം സംസ്ഥാന സമിതിയുടെ അഭിപ്രായം അംഗീകരിച്ച് സ്വയം പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു കുറിപ്പ് കോട്ടയത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കന്നി മത്സരത്തിനിറങ്ങിയത് ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിൽ നിന്ന് ആകെ ജയിച്ചത് കുറിപ്പ് മാത്രമായിരുന്നു മാണി ഗ്രൂപ്പിലെ സ്കറിയ തോമസിനെ തറവറ്റിച്ചായിരുന്നു കുറിപ്പിന്റെ ആദ്യജയം പിന്നീട് രമേശ് ചെന്നിത്തല പി സി ചാക്കോ ആന്റോ ആന്റണി എന്നിവരെ തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റിയൊൻപതിലും രണ്ടായിരത്തി നാലിലും തോൽപ്പിച്ച് ഹാട്രിക് വിജയത്തോടെ ലോക്സഭയിലെത്തി രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭയിൽ ജോസ് കെ മാണിയോട് തോറ്റെങ്കിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ സിറ്റിംഗ് എം എൽ എ തോമസ് ചാഴിക്കാടിനെ തോൽപ്പിച്ചായിരുന്നു നിയമസഭാ അംഗമായത്